ഹായ്, എൻ്റെ പേര് ആൻ. നമ്മളുടെ കൊറോണയൊക്കെ കഴിഞ്ഞ് ഫ്ലഡൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കില്ലാണ്ടൊന്ന് പുറത്തിറങ്ങണം. മാസ്കില്ലാണ്ട് പുറത്തിറങ്ങിയിട്ടൊന്ന് സമാധാനമായിട്ട് ബ്രീത്ത് ചെയ്യണം. ദെൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം. ദെൻ എനിക്ക് സ്ട്രീറ്റ് ഫുഡ്സ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇവിടെ അടുത്ത് ക്വീൻസ് വേല നല്ല സെഷ്വാൻ മൊമോസ് കിട്ടും. കൊറോണയൊന്നും ആയതുകൊണ്ട് നമുക്ക് സ്ട്രീറ്റ് ഫുഡ്സ് ഒന്നും അവൈലബിൾ അല്ല. അത് പോയി കഴിക്കണം. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ. മൈ നെയിം ഈസ് റാനിയ. എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ഫ്ലഡ് ആയിക്കോട്ടെ നമ്മുടെ കോവിഡ് ആയിക്കോട്ടെ, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഐ റിയലി മിസ് മൈ ഫാം ആൻഡ് മൈ ഫ്രണ്ട്സ്. പിന്നെ ഐ ആം എ ഡിസൈനർ. എൻ്റെ വർക്ക്സും കാര്യങ്ങളും എല്ലാം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതിലൊന്നും എനിക്കൊന്നും പോകാൻ പറ്റാണ്ടും ചെയ്യാൻ പറ്റാണ്ടൊക്കെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെന്താ, എൻ്റെ ഫാദറും ഗൾഫിൽ സ്റ്റെക്കായിട്ടിരിക്കുകയാണ്. ആളെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ആൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആളും വന്ന് വർക്ക്സും കാര്യങ്ങളും ഫ്രണ്ട്സും കോളേജൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇതായേനെ. ഇതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങളും. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. മൈ വർക്ക്സ്, പിന്നെ എൻ്റെ കോളേജ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി വിസിറ്റിങ് കാര്യങ്ങളും, എൻ്റെ ഫാദറിൻ്റെ വരവും കറങ്ങാൻ പോക്കും എല്ലാം ഭയങ്കരമായിട്ട് ഇതൊന്നും ഇല്ല. ഹായ്, എൻ്റെ പേര് അശ്വിനി. നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എത്ര ബുദ്ധിമുട്ടുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ ആലോചിക്കും ഒരു ആഴ്ചയൊക്കെ വെറുതെ വീട്ടിലിരിക്കാൻ അവസരം കിട്ടിയ എന്ത് രസമായിരുന്നു എന്ന്. ഇപ്പം വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തെങ്കിലും ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും പാടുള്ള കാര്യമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത്. ഇപ്പം നാളെ ഇൻഡിപെൻഡൻസ് ഡേ, നമുക്ക് ഫുൾ ഫ്രീഡത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുക നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പോയി കാണുക എന്നുള്ളതായിരിക്കും. കാരണം അവരും ഇതേപോലെ വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന് ആ വീട്ടിനുള്ളിലുള്ളവരെ മാത്രം കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും ട്രാവൽ ചെയ്യാനോ എവിടെയും പോകാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഫസ്റ്റ് പോയി അവരെ ആയിരിക്കും കാണുക. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കുക. ഏറ്റവും കൂടുതൽ ഈ കൊറോണ ടൈമിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോവുക, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഫ്രണ്ട്സായിട്ട് കറങ്ങുക, അതൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം 4 ദിവസം ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എല്ലാം ചെയ്യാനുള്ള ഒക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരിക്കും. ഹായ്, എൻ്റെ പേര് അതുൽ. നമ്മളിപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കോവിഡും പ്രളയവും ഇങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതാവുകയാണ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി തന്നെ മാക്സിമം ട്രൈ ചെയ്യാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ, എൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഈ ഫോട്ടോഗ്രാഫി ആ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും തന്നെ ഒരു പരിപാടി പോലും മര്യാദക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. കാരണം പേടിച്ചിട്ട്, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ, ഒരു വെഡ്ഡിങ്ങിൻ്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ പകരയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ക്ലയൻസിൻ്റെ അടുത്ത് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഒരു വർക്ക് എടുക്കാനായിട്ട് നമുക്ക് ധൈര്യപ്പെട്ടെങ്കിൽ പുറത്ത് പോകാൻ പറ്റുന്നില്ല. പിന്നെയാണെങ്കിൽ എല്ലാവരും മാസ്ക്, സാനിറ്റൈസർ ഇതെല്ലാം മാക്സിമം യൂസ് ചെയ്താണ് ഇപ്പോൾ എല്ലാം യൂസ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള ഒരിതുകൊണ്ടാണ്, ഈ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് നമുക്കൊന്നും പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ട്രിപ്പ് പോകണം, എൻ്റെ പാഷനായ ഈ ഫോട്ടോഗ്രാഫി ഒന്ന് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു കൊച്ചുകുട്ടിയാണ് ഞാൻ. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെയാണ്. പക്ഷേ കൊറോണയും ഫ്ലഡും അങ്ങനെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലൊക്കെയാണ്. പക്ഷേ ഇൻ കേസ് നാളെ കൊറോണയുടെയും ഫ്ലഡിൻ്റെയും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നാളെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്നാണെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും കുറേ ആയിട്ട് ലോക്ക്ഡൗണും പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറേ ആയല്ലോ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുന്നു. സോ അതൊന്ന് മാറാൻ എനിക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണണം, ആരെയും മീറ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് കാണണം, അവരുടെ കൂടെ എവിടെയെങ്കിലും ഒന്നും ആഗ്രഹമുണ്ട്, അവരുടെ കൂടെ കുറച്ച് ഇറങ്ങിക്കാം. പിന്നെ എന്താ കസിൻസിനെ ഒക്കെ മീറ്റ് ചെയ്യണം. കുറേ പേരെ കറക്റ്റ് കുറേ ആയി, അപ്പം മാമനെയൊക്കെ കാണാൻ കുറേ ആയിരിക്കും. അപ്പോൾ അവിടേക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പോകാനും പറ്റുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് അമ്പലം വിസിറ്റും അതൊന്നും നടന്നില്ല, അപ്പോൾ അതും നടത്താൻ പറ്റുക. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഹായ്. അപ്പോൾ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെയാണ്. പക്ഷേ കൊറോണയും ഫ്ലഡും അങ്ങനെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലൊക്കെയാണ്. ഹായ്. നാളെ എനിക്ക് ഒരു കൊറോണയുടെ ഭീതിയില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപത്തും കൂടാണ്ട് ഇത്രയും കാലം നമ്മൾ രക്ഷിച്ചതിന്. അതുപോലെ തന്നെ കുറേ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് നല്ലത് വരുത്തണേ, അവർക്ക് ഒരു ആപത്തും കൂടാതെ അവർക്ക് അതിജീവിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രിപ്പ് പോകണം. എനിക്ക് ട്രിപ്പ് പോകാൻ ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 month ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ട്രിപ്പ് പോകണം, അതുപോലെ തന്നെ കുറേ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യണം. മാക്സിമം ആ ഓരോ പ്ലേസസിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ വന്നിട്ട് കുറേ പേര് ദുരിതത്തിലാണ്, ജോലിയില്ലാണ്ടായി. അങ്ങനെ കുറേ പേരെ എന്താ പറയുക, അവർ സാമ്പത്തികമായിട്ട് അവർ പിന്നോക്കം നിൽക്കുന്നവരുണ്ടാവും. അവരെ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. ഈ 3 കാര്യങ്ങളാണ് ഞാൻ കൊറോണ ഇല്ലെങ്കിൽ, നാളെ കൊറോണ നമുക്കില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് എന്താ പറയുക സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹായ് എവരിവൺ, മൈ നെയിം ഈസ് ഐഷ. പ്രളയവും കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ ഐ വുഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഗോ ടു obviously Fort Kochi beach with my sister and my friends. Movie konam kore karangi nadakanam, mask idande for the ladies this is actually mask idande because we have a problem when we put mask and our makeup mess up so mask idande friends innoda karangi nadana kore pictures edukanam, enjoy cheyanam, pandatha pole karangi nadakanam. Akka thanna that's all my plans. Hi guys, എൻ്റെ പേര് യാസിൻ. ഇപ്പോൾ കൊറോണ ഇല്ല, മാസ്ക് ലൈഫ് അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഒന്ന് കോളേജൊന്ന് ഓപ്പൺ ആവാം, ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണാം. ഇപ്പോൾ കുറേ നാളായിട്ട് ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റാണ്ടെങ്കിൽ നിൽക്കുന്നത്, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണാം. പിന്നെ മാസ്റ്റർ റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. റിലീസിങ് ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി, കൊറോണ ആയതുകൊണ്ട് ഇറക്കിയിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതല്ലാതെ ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് എന്നെ വിട്ടുപോയ ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ട് ഇപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട്. ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടും വെയിറ്റിങ്ങിലിരിക്കുന്നതാണ്. അപ്പോൾ കൊറോണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ, ഒന്ന് കോളേജ്, പിന്നെ ഒന്ന് മാസ്റ്റർ റിലീസ്, പിന്നെ ബാക്ക് റിട്ടേൺ വന്ന ഫ്രണ്ട്, 3 കാര്യങ്ങളാണ് ചെയ്യാൻ മെയിനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹായ്, ഞാൻ റോസ്. ഇപ്പോൾ നമ്മൾ നോർമൽ ലൈഫ് ആയിരുന്നെങ്കിൽ ലൈക്ക് നമുക്ക് കോവിഡില്ല, ഫ്ലഡില്ല, നമ്മളെല്ലാവരും ഫ്രീ ആയിരുന്നെങ്കിൽ നാളെ August 15 ഫ്രീഡം ഡേ. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം എൻ്റെ മമ്മിയുടെ കൂടെ ഉണ്ടാകാൻ. എൻ്റെ മമ്മി വർക്ക് ചെയ്യണ പുറത്താണ്. സോ മമ്മി വരാൻ വേണ്ടി നിറച്ച് ടൈമാണ് ഈ കോവിഡ് അങ്ങനത്തെ ഇതൊക്കെ വന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ മമ്മീൻ്റെ കൂടെ ഉണ്ടാകാനേ അതൊരു ഹാപ്പി 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 മൂമെൻറ്റ്. പിന്നെ ഞാൻ ജോബിന് നോക്കുന്ന ആളാണ്. ലൈക്ക് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എയർപോർട്ടിലൊക്കെ സോ അങ്ങനെ കയറാൻ ഇൻ്റർവ്യൂ അതൊക്കെ കാത്തിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ കോവിഡ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജോബിനൊക്കെ കയറാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ സപ്പോസ് ഞാനിപ്പോൾ ജോബിന് കയറിയാണ്. ജോബ് വേണം ഒരാഗ്രഹമുള്ള ആളാണ്. പിന്നത്തെ കാര്യം ഞാൻ ഡാൻസറാണ്. സോ ഞാനിവിടെ ഗ്രീൻസ് ഫോട്ടോസ് ഗ്രീൻസിൽ കഥകളി സെൻറ്ററിൽ ലൈക്ക് ക്ലാസിക്കൽ ചെയ്യാറുണ്ട്. സോ എല്ലാ ഡേയും ക്ലാസിക്കൽ പോവാറുണ്ടായി ലൈക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അതിന് പോകാൻ വേണ്ടി പറ്റുള്ള അങ്ങനെ കുറേ അപ്പോൾ ഇപ്പം അങ്ങനെ സീനില്ലായിരുന്നെങ്കിൽ അത് പോകാൻ വേണ്ടി അത് ഭയങ്കര മിസ് ചെയ്യണ്ടായി. ഡെയിലി മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകണ ആ കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഫാമിലി എൻ്റെ റിലേറ്റീവ് എന്ന് വെച്ചാൽ എൻ്റെ കസിൻ സിസ്റ്ററാണ്. അവളുടെ മാരേജാണ് ഈവൻ സാൻ. ഹായ്, ഞാൻ ഷൂറ്റി, ഞാനൊരു എം ബി എ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നാളെ തുടങ്ങി ലോക്ക്ഡൗൺ ഒന്നുമില്ല, മാസ്കുകളില്ല, ഫ്രീ ആയിട്ടുള്ളൊരു നമ്മുടെ പഴയ ജീവിതം നാളെ തുടങ്ങി എനിക്ക് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അതായത് നാളെ തന്നെ ഞാൻ പോകുന്നത് മൂന്നാറായിരിക്കും. കാരണം ഞാൻ നേരത്തെ പ്ലാനഡാണ് ഇതൊന്നും ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരു ട്രിപ്പ് പോകണമെന്ന്. അതായത് വലിയൊരു ട്രിപ്പ് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും ഒരു നമ്മളുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഹൈ റേഞ്ച് ഏരിയ ആയിട്ടുള്ള മൂന്നാറ് ട്രിപ്പ് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉള്ളിൽ. അത് ഞാൻ പോവുകയും ചെയ്യും, ഡെഫിനറ്റ്ലി ഞാൻ പോകും, ഐഷുവാറാണ്. ഒരു 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 മാറ്റമില്ല അതിൽ. സോ ഈ ഒരു എന്താ വീട്ടിലിങ്ങനെ ലോക്ക്ഡൗൺ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഇതിൽ നിന്നൊരു റിലീഫാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. സോ എനിക്കതാണ് വേണ്ടത്. അപ്പോൾ എനിക്കൊന്ന് ഇതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടണം, മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രിപ്പ് അത്യാവശ്യമാണ്. സോ എൻ്റെ ആദ്യത്തെ പ്ലാൻ ഒരു ട്രിപ്പ് തന്നെയാണ്, മിക്കവാറും അത് മൂന്നാറായിരിക്കും. ഹായ് ഓൾ, ഐ ആം ശീതൾ. ഈ പ്രളയം ഈ കൊറോണ ഒക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് പോവാണ്. ഐ ലവ് ടു ട്രാവൽ ലോട്ട്. സോ ഫസ്റ്റ് ട്രിപ്പിങ്, പിന്നെ സിനിമ കാണാൻ പോകണം, സിനിമയ്ക്ക് പോകണം, മൈ ഫേവറേറ്റ് തിങ്. ആൻഡ് ബീച്ച്, ഓഫ്കോഴ്സ് ഐ മിസ് മൈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകണം. അവിടെ കുറേ ക്രേസി ആയിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, ഓണിഷ്ടങ്ങൾ, അതെല്ലാം പിന്നെയും വീണ്ടും പോയി എക്സ്പ്ലോർ ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഒന്നുമില്ലാതെ കുറേ നേരം തേരാ പര നടക്കണം, കുറേ ഫോട്ടോസ് എടുക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്. ഹായ്, ഞാൻ എൽവിസ്. നാളെ കൊറോണ എല്ലാം കഴിയുകയാണ്. ഒരു മാസ്കും വെക്കാതെ പുറത്തോട്ടിറങ്ങി എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ ബീച്ചിലൊക്കെ ഒന്ന് പോയി എല്ലാവരോടും സംസാരിച്ച് പഴയ പോലെ ഒരുപാട് യാത്രകളൊക്കെ പോയി സന്തോഷിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. അത്രയൊക്കെ ഉള്ളു. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റിയ. ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഒരു നോർമൽ ലൈഫിനെ കുറിച്ച് പറയാനാണ്. നമ്മുടെ കൊറോണയില്ല, ഫ്ലഡ് ഇല്ല, മാസ്ക് ധരിക്കണ്ട, അങ്ങനെ നമുക്കൊരു ഒരു വലിയ പ്രതിസന്ധി കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇല്ലാത്തൊരു നോർമൽ ലൈഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നോർമൽ ലൈഫിലേക്ക് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്കൊരു നല്ലൊരു ജോലിയാണ് ഫസ്റ്റ്. കാരണം ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാളാണ്, പക്ഷെ കൊറോണ കാരണം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അതൊരു കുറച്ച് ഇഷ്യൂസ് കൊറോണ കാരണം തന്നെയാണ് ആ ജോലി പോയത്. കാരണം എൻ്റെ ജോലിക്ക് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടേക്ക് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ചെന്നൈയിലേക്ക് വർക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ലൊരു ജോലിയാണ്. അതും എന്ത് വന്നാൽ പോലും പോകാത്തൊരു നല്ലൊരു ജോലി. കാരണം ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നോർമൽ ലൈഫിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് എൻ്റെ ജോലിയാണ്. Hey, myself Archana Tommy. If everything is gone back to normal, what is the first thing you gonna do? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം. പണ്ടത്തെ പോലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീട്ടിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് കുറേ ചറവറ സംസാരിച്ച് പിക്ചറൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കും ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സിനെ കാണാൻ തന്നെ ഞാൻ ഫസ്റ്റ് പോകാൻ പോകുന്നത്. പിന്നെ നാളത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് August 15 ആൻഡ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഡേ. സോ ഇപ്പോൾ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ August 15th ഇപ്പോൾ കൊറോണ ഇല്ല, ഫ്ലഡൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലേ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ്, ഞാൻ കാക്കനാടിൽ പോയി പരേഡ് അടിക്കുമെന്ന് പറയും. ബിക്കോസ് ഐ ആം ആൻ NCC കേഡറ്റ്. അങ്ങനെ എല്ലാ വർഷവും കളക്ടറേറ്റിൽ പോയി പരേഡ് അടിക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം കൊറോണയൊക്കെ ആയതുകൊണ്ട് അത് ഫ്ലോപ്പായി. അതൊക്കെയാണ് ഞാൻ കൂടുതലും മിസ് ചെയ്യണത്. നിങ്ങൾക്കതൊക്കെ ഒരു ഫീലായിരുന്നു. നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊക്കെ കേട്ടിച്ചിട്ട് അത് നല്ലോണം മനസ്സിലാവും. കുറെ കാര്യങ്ങളെന്ന് പറയാൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. കുറെ 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡ്യൂറേഷൻ കൂടും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മെയിൻ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സിനെ കാണും, പിന്നെ അടിച്ചു പൊളിക്കും, TV കാണും, സോറി ഫിലിം കാണാൻ പോവും, പിന്നെ ബീച്ച് മസ്റ്റാണ്, അഫോർഡ് കൊച്ചി ബീച്ച്, പിന്നെ ഫുഡ് കഴിക്കാൻ പോവും, ക്വിസയിലാണ് ഫസ്റ്റ് പോകാൻ പോണം. ഫ്രണ്ട്സ്, എൻ്റെ പേര് അനുഷ മുരളി. അപ്പം ഞാൻ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കൊറോണയും പ്രളയമൊക്കെ ഇല്ലാതാവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോണ മെയിനായിട്ടുള്ള കാര്യം, ഈ നിരീക്ഷണത്തിലായിരിക്കുന്ന ഈ കൊറോണ ടൈമിൽ നിരീക്ഷണത്തിലായിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, അപ്പം അവരെ കണ്ട് നമ്മളും പേടിച്ചിരിക്കണം, അവരും പേടിച്ചിരിക്കണം. അപ്പം അവരുടെ ഈ കൂടെ നാട്ടിലിറങ്ങി നടന്ന് അവർക്കൊരു രോഗമില്ലാന്ന് തെളിയിക്കുകയും അതെന്ന് അവരെ പേടി മാറ്റുകയും അതൊക്കെ ചെയ്യണമെന്നാണ്. പിന്നെ പ്രളയം വന്ന വീടുകൾക്കൊക്കെ അവരെ വീടൊക്കെ വൃത്തിയാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ സാധാരണ എല്ലാവരും പോണ പോലെ ട്രിപ്പ് പോകണം, അത്രേ ഉള്ളൂ. ഹായ്, എൻ്റെ പേര് എവ്ലിൻ എന്നാണ്. ഇപ്പം പ്രസൻ്റ്ലി ഞാനിപ്പോൾ ദുബായിലാണ്. അപ്പം ഇനിയിപ്പോൾ കൊറോണ ഒന്നും ഇല്ല എന്നുള്ളൊരു ന്യൂസൊക്കെയാണ് അടുത്തതായിട്ട് വരുവാന്നാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ നാട്ടിലേക്ക് പോകും. കാരണം ഇപ്പം നാട്ടിലേക്ക് പോകാൻ കുറച്ച് പേടിയുണ്ട്. കാരണം ഇത്രയും നാൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ പേടിയായിരുന്നു. ഇപ്പം നാട്ടിലേക്ക് വരാൻ പേടിയെന്നല്ല, ഈ PPE ടിക്കറ്റും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആകെ സീനാണ്. അപ്പോൾ ഈ സീനൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് നാട്ടിലോട്ട് വരാൻ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പേടിയാട്ടോ, അല്ലാണ്ട് നാട്ടിലേക്ക് വരാനുള്ള പേടിയല്ലേ. അപ്പോൾ ആ ഒരു പേടിയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഒന്ന് ഷോപ്പിങ്ങും ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനാണ് ആദ്യം തന്നെ. ഓക്കെ, താങ്ക് യു, ബൈ.